ഓരോ വർഷം കഴിയുമ്പോഴും ഈ അവാർഡിൻ്റെ മേന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വിജയരാമൻ തന്നെ അടിവരയിട്ട് പറഞ്ഞു ആരുടെയും ഇടപെടലില്ലാതെ അദ്ദേഹം എല്ലാ അവാർഡ് ചടങ്ങിലും അത് പറയുന്നതിൻ്റെ കാരണം എനിക്കറിയാം ഞങ്ങൾ ഇടപെടാതിരിക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു പരാമർശമാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ മമുക്കയോ ഞാനൊന്നും ഇടപെടാറില്ല സ്വച്ഛന്തമായി അദ്ദേഹത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇക്കുറി മൂന്നുപേരെയാണ് അവർ തിരഞ്ഞെടുത്തത് നാലാമതൊരാൾ മമ്മുക്കയുടെ പ്രത്യേക കണ്ടെത്തലാണ് നിഷ ജോസ് ഈ വർഷമാണ് ജൂറി അംഗമായിട്ട് വന്നത് എനിക്ക് ഫലമായ സംശയം നിഷയ്ക്കൊരു അവാർഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണോ ജൂറി അംഗമാക്കിയതെന്നൊരു സംശയം എനിക്കില്ലായില്ല എന്ന കാരണം വെച്ചാൽ നിഷയ്ക്ക് ഒരു സംരംഭകത്വ അവാർഡ് കൊടുക്കേണ്ട ആളാണ് നിഷ കയാക്കിങ്ങിൻ്റെ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൊച്ചിട്ടുള്ള ആളാണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടാവില്ല എൻ്റെ രാജ്യസഭയിലെ സഹപ്രവർത്തകൻ്റെ ജീവിത പങ്കാളിയായതുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ നമുക്ക് നമ്മളൊന്നും ഭാര്യമാരെ കുറിച്ചൊന്നും പറയാറില്ല പക്ഷേ ജോസ് ഇടയ്ക്കിടയ്ക്ക് നിഷയെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് നിഷ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നദിയിൽ കയാക്കിംഗ് നടത്തി ഓരോ സംസ്ഥാനത്തെയും നദിയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അത് ദേശീയ ദേശീയഐക്യത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും ഒരു പ്രതീകമാക്കി മാറ്റി അത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തൻ്റെ കയാക്കിംഗ് സബരിക്കടയ്ക്ക് നിഷ മണിപ്പൂരിലും പോയി മണിപ്പൂരിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഏഴ് സംരംഭങ്ങൾ ിക്കുകയും ചെയ്തു എന്തുകൊണ്ടും ഒരു അവാർഡ് വിജയരാമൻ കൊടുക്കേണ്ടതാണ് വിജയരാമൻ എന്തോ ഒരു കുശുമ്പുള്ളത് കൊണ്ട് എന്ത് അവാർഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നിഷയെ ജൂറി മെമ്പറാക്കി മാറ്റി മാത്രമല്ല എനിക്ക് നിഷയോടുള്ളൊരു ബഹുമാനം എല്ലാം ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ഒരാൾ നിഷയ്ക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചെറിയൊരു ക്യാൻസർ അറ്റാക്ക് ഉണ്ടായെങ്കിലും അത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ധീരമായിട്ട് അതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു പാഠപുസ്തകമാകാൻ വേണ്ടി നിഷ നിന്നു എന്നുള്ളതും വളരെ ബഹുമതി അർഹിക്കേണ്ട കാര്യമാണ് കേരളം മാറുകയാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട വിജയരാഘവൻ സംസാരിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു അപ്പോൾ നമുക്ക് പറഞ്ഞു ഭാര്യ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ശേഷം ഇപ്പോൾ സംസാരിക്കുന്ന മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് പക്ഷെ പറഞ്ഞാൽ ചില കാര്യമുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് പലതും ചെയ്യാനുള്ള ഒരു ശക്തി എവിടുന്നോ വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ അവാർഡ് കിട്ടുന്ന മൂന്നാൾക്കാർ അല്ലെങ്കിൽ നാലാൾക്കാർ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ആരുടെയും പേട്രണേജ് ഉണ്ടായിരുന്നില്ല അവർ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിയിട്ടുള്ള ഒരു സംരംഭമാണ് അല്ലാതെ ആരുടെയെങ്കിലും തണലിൽ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ മറ്റുള്ളവരുടെയോ തണലിൽ അല്ലെങ്കിൽ കുടുംബ വഴിക്ക് തായ് വഴിക്ക് കിട്ടിയിട്ടുള്ള ഒരു സംരംഭത്തെ മുന്നോട്ട് നയിക്കുകയല്ല ചെയ്യുന്നത് അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ മനസ്സിൽ ഒരു ആശയം സൃഷ്ടിച്ച് ആ ആശയത്തെ കരുപ്പിടിപ്പിച്ച് അതിനലകും പിടിയും സമ്മാനിച്ച് ഒരു സംരംഭമായിട്ട് വളർത്തി ആ സംരംഭത്തിൻ്റെ തടലിൽ നിരവധി കുടുംബങ്ങൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സംജാതമാക്കി കേരളത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചൊരു പക്ഷേ എനിക്ക് കൂടുതൽ ബോധ്യമുണ്ടാകുന്നത് ഞാൻ കേരളത്തിൻ്റെ വെളിയിൽ കുറേ കാലം ഉണ്ടായിരുന്നതുകൊണ്ടും ഇപ്പോഴും നല്ലൊരു പങ്ക് കേരളത്തിൻ്റെ വെളിയിൽ ചെലവഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സംഭാഷണ ഭാഷയിൽ തന്നെ ഒരുപാട് മാറ്റം വരുന്നു എന്താ കാരണം എന്ന് വെച്ചാൽ പണ്ട് സ്ത്രീകളെ ഒരു അച്ഛൻ്റെ വാലായിട്ടോ ഭർത്താവിൻ്റെ വാലായിട്ടോ ആങ്ങളുടെ വാലായിട്ടോ കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അവർക്ക് അങ്ങനെ അങ്ങനൊരു വാല് വേണ്ട ഒരു പേട്ടർണേജ് ആർക്കും വേണ്ട അങ്ങനെ വാലാക്കാൻ ശ്രമിക്കുന്ന ചില വിദ്വമാരൊക്കെ വരിപ്പുണ്ട് അതൊക്കെ മാറ്റിക്കോളൂ നിങ്ങൾക്കൊന്നും അങ്ങനെ വാലാക്കി നിർത്താൻ പറ്റില്ല വെച്ചാൽ അവർ അതിൽ നിന്നൊക്കെ മോചിതമായിരിക്കുന്നു സോമൻ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ് സോമനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അവരാ ആ ഒരു ഘട്ടം കടന്നിരിക്കുന്നു മാത്രമല്ല നമ്മുടെ സംഭാഷണ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മുമ്പായിട്ട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പങ്കുവെക്കുന്നൊരു കാര്യമുണ്ട് അതായത് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്ന ഇപ്പം സിംബതി എന്നുള്ളൊരു വാചകം ഇന്ന് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഘട്ടമെത്തി ആർക്ക് സിംബതി വേണ്ട നിങ്ങൾക്ക് ആരുടെയും സഹതാപം വേണ്ട നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും അനുപാതം കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു എമ്പതിയായി മാത്രം മതി അല്ലാതെ ഒരു ആവശ്യമില്ല ഇപ്പം നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് ആൾക്കാരെ വിളിക്കുന്നുണ്ട് പക്ഷെ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളിനി ഭിന്നശേഷിന്ന് വിളിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്കാരോടെയും പേട്രണേജ് വേണ്ട ഇപ്പം കേന്ദ്രത്തിൽ ഈ ഗവൺമെൻറ് ഭിന്നശേഷിക്കാരെ ദിവ്യാംഗരെന്ന് പേരിട്ടു പക്ഷേ ഭിന്നശേഷിക്കാരുടെ അപ്പെക്സ് ബോഡി പറഞ്ഞു ഞങ്ങൾ ദിവ്യാംഗർ പണ്ട് ഹരിജനെന്ന് അവർക്ക് പേരിട്ടപ്പോൾ ദളുതരുത് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പേട്ടണേജ് വേണ്ട എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പരിമിതിയുണ്ട് ആ പരിമിതി തന്നെ ഞങ്ങളുടെ ഒരു ശക്തിയായിട്ട് ഞങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വാലുകൾ മുറിച്ചു കഴിഞ്ഞു അവർ സ്വതന്ത്രരായി ഇന്ന് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ മേഖല എടുത്തു കഴിഞ്ഞാൽ സംവരണം അൻപത് ശതമാനമാണ് ഉള്ളതെങ്കിൽ പോലും അറുപത് ശതമാനത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നയിക്കുന്നത് സ്ത്രീകളാണ് ആ രീതിയിലൊരു കുതിപ്പ് നമുക്ക് യാഥാർത്ഥ്യമായി ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ബാക്കിപത്രം നിലയ്ക്കാണ് ഇന്ന് ജ്വാല എന്നുള്ള അവാർഡ് കത്തി ജ്വലിക്കുന്നത് ഈ ജ്വാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ തിളക്കം എന്നുള്ളത് ഈ ജ്വാലയുടെ പിന്നിലുള്ള അതിൻ്റെ ഒരു ഹസ്തമാണ് അത് മറ്റാരുമല്ല മമുകയാണ് മമുകയുടെ ആശയത്തിൽ നിന്നാണ് സ്വാഗത പ്രാസംഗം ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം അവാർഡുകൾ ഉത്ഭവിച്ചത് അതുകൊണ്ട് തന്നെ ഈ അവാർഡ് കിട്ടുന്നവർക്ക് സന്തോഷിക്കാം മമുക്കയെ പോലുള്ള ഒരാളുടെ ഗ്യാരണ്ടി ഈ അവാർഡിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത് പലർക്കും ഒരു പ്രേരണയാകട്ടെ പ്രചോദനമാകട്ടെ ഒരുപാട് പേരെ സംരംഭക വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി ഇതൊരു ഉത്തേജനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ അവാർഡിന് പാത്രമാകുന്നവർക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു നന്ദി നമസ്കാരം